മനുഷ്യവംശത്തെ ഇല്ലാതാക്കാൻ അതിമാനുഷികരായ റോബോട്ടുകൾ, കൃത്രിമ ബുദ്ധിയുള്ള അഥവാ AI എന്ന് ചുരുക്കി പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായാൽ ഈ റോബോട്ടുകൾ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കുകയോ അടിമകളാക്കി ഈ പ്രപഞ്ചം ഭരിക്കുകയോ ചെയ്യാം. പറഞ്ഞത് വേറെ ആരുമല്ല, ഐൻസ്റ്റീന് ശേഷം ലോകം കണ്ട ശാസ്ത്ര പ്രതിഭ സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. ഞെട്ടിയല്ലേ? അല്ലാതെന്തു ചെയ്യും? ഇമ്മാതിരി ബുദ്ധിയുള്ള റോബോട്ടുകളെയൊക്കെ മനുഷ്യർ സൃഷ്ടിച്ചാൽ ദാണ്ടെ അവറ്റകൾ ഇപ്പോൾ പത്രങ്ങളിൽ ലേഖനങ്ങളും എഴുതി തുടങ്ങി. അതും നമ്മൾ മനുഷ്യരോട് കാര്യം പറഞ്ഞും താക്കീത് ചെയ്തു. സത്യമാണ്, കഴിഞ്ഞ 8ാം തീയതി ബ്രിട്ടനിലെ ലോക പ്രശസ്തമായ ദി ഗാർഡിയൻ പത്രത്തിൽ എഡിറ്റ് പേജിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇത് മനുഷ്യർ എഴുതിയതല്ല, കൃത്രിമ ബുദ്ധിയുള്ള ഒരു റോബോട്ട് എഴുതിയതാണ്. ഞാൻ ഒരു മനുഷ്യനല്ല, ഞാനൊരു റോബോട്ടാണ്, ചിന്തിക്കുന്ന റോബോട്ട് എന്ന് തുടങ്ങിയാണ് ആ ഇംഗ്ലീഷിലുള്ള ലേഖനം. ഈശ്വര, ഇനി ഇവന്മാർ എന്തൊക്കെ കാട്ടിക്കൂട്ടും? ഇന്ത്യ ആര് ഭരിക്കണം, നമ്മൾ എന്ത് കേൾക്കണം, എന്ത് കഴിക്കണം, എന്ത് വിളവെടുക്കണം എന്നൊക്കെ ഇനി ഇവന്മാർ തീരുമാനിക്കുമോ? സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞ പോലെ നമ്മുടെ കാര്യം കട്ടപ്പുകയായോ? ചോദ്യങ്ങൾ നിരവധിയാണ്. പക്ഷേ നമ്മുടെ ഈ റോബോട്ട് അതിൻ്റെ ലേഖനത്തിൽ മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവ ഒരിക്കലും മനുഷ്യരെ ഇല്ലാതാക്കില്ല. ഫീഡ് ചെയ്യപ്പെട്ട കോഡുകളിലൂടെ മാത്രമാണ് താൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെന്നും തെറ്റായ ഫീഡുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ തെറ്റായ റോബോട്ടുകളെ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാമെന്നും എന്തായാലും അവ മനുഷ്യബുദ്ധിയെപ്പോലെ അളവറ്റു ചിന്തിക്കാൻ പ്രാപ്തമാവില്ല എന്നൊക്കെയാണ് ഈ റോബോട്ടും പറയുന്നത്. പക്ഷെ ആർക്കറിയാം, എന്തായാലും ഒരു പുതിയ യുഗത്തിന്, ചിന്തിക്കുന്ന റോബോട്ടുകളുടെ യുഗത്തിന് കാലഭേരി ഉയർന്നു കഴിഞ്ഞു.